നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രിമാരിൽ ഒരാളാണ് കെ പി എസ് സി ലളിത. നടിയും കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായ കെ പി എസ് സി ലളിത കുറേ ദിവസങ്ങളായി ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുകയാണ്. കെ പി എസ് സി ലളിതയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തു എന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കെ പി എസ് സി ലളിത. തൃശൂരിലെ ആശുപത്രിയിലായിരുന്ന ലളിതയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ലളിതയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയായ കെ പി എസ് സി ലളിത എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളികളും ഉള്ളത്. ഇപ്പോഴിതാ കെ പി എസ് സി ലളിതയുടെ മകളായ ശ്രീകുട്ടി ഭരതൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മ കെ പി എസ് സി ലളിത വളരെയധികം ക്രിറ്റിക്കലായ ലിവർ സിറോസിസ് എന്ന അസുഖത്താൽ ഭാരപ്പെടുന്നു. അതിനാൽ എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആരോഗ്യവാനായ ഒരാളുടെ കരളാണ് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത്. 20-നും 50-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള, ഷുഗർ ഇല്ലാത്ത, മദ്യപാനി അല്ലാത്ത, മറ്റ് അസുഖങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കരളാണ് അമ്മയ്ക്ക് വേണ്ടി വേണ്ടത്. എത്രയും വേഗം അതിന് തയ്യാറായ ഒരാളെ പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. എത്രത്തോളം വേഗം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു അത്രയും വേഗം ജീവൻ രക്ഷിക്കാൻ ആകും എന്ന പ്രാർത്ഥനയിലാണ് ഈ കുടുംബമുള്ളത്. എത്രയും വേഗം അതിനായി ഒരാൾ തയ്യാറാകണമെന്ന ആവശ്യവുമായിട്ടാണ് കെ പി എസ് സി ലളിതയുടെ മകൾ ശ്രീകുട്ടി ഭരതൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കെ പി എസ് സി ലളിതയ്ക്ക് വേണ്ടി. പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ അഭിനയത്തിലേക്ക് കടന്നുവരണം എന്നു തന്നെയാണ് ഏവരുടെയും പ്രാർത്ഥന. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.